നവകേരളത്തിന് ജനകീയാസൂത്രണം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി വിഹിതം കൃത്യമായി ചെലവാക്കണമെന്ന് പിണറായി വിജയൻ. നവകേരളം ജനകീയാസൂത്രണം പദ്ധതി പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ജനകീയാസൂത്രണം പദ്ധതി CPM രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഉദാഹരണമാണെന്ന് DCC പ്രസിഡന്റ് TN പ്രതാപൻ. അഴിമതിമുക്ത കേരളത്തിനായി ഫെബ്രുവരിയിൽ ഫോർ ദി പീപ്പിൾ എന്ന പേരിൽ വെബ്സൈറ്റ് ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ. കേരളത്തെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വിദ്യാഭ്യാസ മേഖലയാക്കി മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ പുതിയ ട്രെയിൻ സർവീസുകൾ ഇനി ഉണ്ടാകില്ലെന്ന് സൂചന. തൃശൂർ റെയിൽവേ സ്റ്റേഷന് A1 നിലവാരം ഒരുക്കിയിട്ടില്ലെന്നും ആക്ഷേപം. കണ്ണൂരിലെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന CPM നിലപാട് കാപട്യമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജനകീയാസൂത്രണ പരിപാടിയുടെ പേരിൽ നടത്തിയ ധൂർത്ത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ചെന്നിത്തല. കലകളുടെ സമഗ്രമായ വികസനത്തിന് സർക്കാർ പ്രത്യേക ഫണ്ട് വകയിരുത്തുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. എല്ലാ ജില്ലകളിലും കലാ സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാരിന് ലക്ഷ്യമുണ്ടെന്നും മന്ത്രി. സ്ത്രീകളോടുള്ള മനോഭാവത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ലെന്ന് നർത്തകിയും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ മല്ലിക സാരാഭായ്. ശരീരത്തിനുള്ളിലെ സ്ത്രീയെ കണ്ടറിയാനാണ് സമൂഹം ശ്രദ്ധിക്കേണ്ടതെന്നും മല്ലിക. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി വിഹിതം കൃത്യമായി ചെലവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. യുവതലമുറയെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. 13th പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നവകേരളത്തിന് ജനകീയ ആസൂത്രണം എന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അവസാന 3 മാസത്തിന് മുൻപായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 70% പദ്ധതി വിഹിതവും ചെലവഴിക്കണം. അവസാന മാസം 15% കൂടുതൽ പദ്ധതി വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടാകരുത്. ഇതിനാവശ്യമായ പുതിയ ക്രമീകരണം നടപ്പാക്കും. അവസാനത്തെ 3 മാസം 30% മാത്രമേ ചെലവിടാൻ ബാക്കി നിൽക്കാൻ പാടുള്ളൂ. മാർച്ച് മാസമാകുമ്പോൾ 15% കൂടുതൽ ബാക്കി ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലൊരു ക്രമീകരണം സംസ്ഥാന ഗവൺമെന്റ് ചെലവിടുന്നതിൽ കൊണ്ടുവരാൻ പോവുകയാണ്. പദ്ധതി രൂപീകരണത്തിനും വിനിയോഗത്തിനും നടപടിക്രമങ്ങൾ ലളിതവും ജനകീയവുമാക്കും. മാറ്റങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയല്ല, തുറന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുക. സാങ്കേതികവിദ്യയും സാമൂഹിക മാധ്യമങ്ങളും ജനങ്ങളുടെ വികസന സേവന പ്രവർത്തനങ്ങൾക്കായി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തും. യുവതലമുറയെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കും. യുവജന പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ബോധപൂർവമായ ശ്രമം പ്രാദേശിക സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇത് തന്നെയായിരിക്കണം പുതിയ സാങ്കേതിക വിദ്യകളോടും നവമാധ്യമങ്ങളോടും സർക്കാർ വകുപ്പുകളും പ്രാദേശിക സർക്കാരുകളും സ്വീകരിക്കുന്ന സമീപനം. മാറ്റങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയല്ല വേണ്ടത്, അവയെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അഴിമതിക്കെതിരെ ജാഗ്രതയോടെയുള്ള നിലപാടും പരിസ്ഥിതി രക്ഷയ്ക്കായുള്ള സമീപനങ്ങളും സ്വീകരിക്കും. കേരളത്തിന്റെ ഭാവിയെ കമ്പോളത്തിനായി വിട്ടു നൽകില്ല. കറൻസി, വരൾച്ച എന്നിങ്ങനെയുള്ള സമകാലീന പ്രതിസന്ധികളെ ക്രിയാത്മകമായി അഭിമുഖീകരിക്കും. ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ സംരക്ഷണം, ചികിത്സാ പദ്ധതികൾ, കാർഷിക, ജലസംരക്ഷണം എന്നീ മേഖലകളിൽ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള മിഷനുകളിൽ തദ്ദേശ സർക്കാരുകളുടെ പങ്കാളിത്തവും പിന്തുണയും ഉറപ്പാക്കും. ഉൽപ്പാദന മേഖലയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലും ജനകീയാസൂത്രണം വേണ്ടത്ര ചലനമുണ്ടാക്കിയില്ലെന്ന പോരായ്മകൾ പരിഹരിക്കും. സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സംസ്കാരം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ അധ്യക്ഷത വഹിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമേനയാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് KT ജലീൽ ചൂണ്ടിക്കാട്ടി. റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ, ധനമന്ത്രി അഡ്വക്കേറ്റ് തോമസ് ഐസക്, വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, കൃഷിമന്ത്രി VS സുനിൽകുമാർ, മേയർ അജിത ജയരാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, MPമാരായ CN ജയദേവൻ, PK ബിജു, രാജ്യസഭാംഗം CP നാരായണൻ, ചീഫ് സെക്രട്ടറി SN വിജയാനന്ദ്, MLA മാർ, കളക്ടർ ഡോക്ടർ A കൗശികൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. നവകേരളം ജനകീയാസൂത്രണം പദ്ധതി പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. നവകേരളത്തിന് ജനകീയാസൂത്രണം പദ്ധതി CPM രാഷ്ട്രീയവൽക്കരണത്തിന് ഉദാഹരണമാണെന്ന് DCC പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. പദ്ധതിയുടെ അന്തസ്സത്തെയും ആശയവും നശിപ്പിച്ച് CPM വൽക്കരണമാണ് സർക്കാർ നടത്തുന്നതെന്നും പ്രതിപക്ഷം തൃശൂരിലെ പരിപാടി ബഹിഷ്കരിക്കുകയാണെന്നും പ്രതാപൻ പറഞ്ഞു. അതിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ് പ്രധാനമായും ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ട് പുതിയ തലങ്ങൾ ഉണ്ടാക്കുന്നതിൽ CPMന്റെയും ഇടതുപക്ഷ സഹയാത്രികരെയും മാത്രം കുത്തി നിറച്ചിരിക്കുകയാണ്.
ഇതിൻ്റെ സെമിനാറുകൾ ഈ സമ്മേളനത്തിൽ പോലും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സംസ്ഥാനത്തിന് നിന്ന് പല ഭാഗത്തും പങ്കെടുപ്പിച്ചപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി ദാസൻ, സി സി ശ്രീകുമാർ എന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട രണ്ട് പേരെ പൂർണ്ണമായും ഒഴിവാക്കി. മഹാദൂർത്താണ്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മോദിയെ ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കുന്നതെന്ന് അനിൽ അക്കര എം എൽ എ പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ ജനപ്രതിനിധികളും ഈ ജനകീയാസൂത്രണത്തിൻ്റെ സെമിനാർ ബഹിഷ്കരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും 97 ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇ എം എസ് പറഞ്ഞത് തോറ്റവരും ജയിച്ചവരും തമ്മിലുള്ള സമന്വയമാണ് ജനകീയാസൂത്രണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആത്മാവിനെ പോലും മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായി ഇതുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാവപ്പെട്ട ആളുകൾ പെൻഷൻ വെട്ടിക്കുറച്ച് നിൽക്കുകയാണ്. ഒരു നടപടിയും ഈ ഗവൺമെൻറ് നവകേരളത്തിന് ജനകീയ ആസൂത്രണം എന്ന പരിപാടിയിൽ കോൺഗ്രസ് അംഗങ്ങളെ ഒഴിവാക്കിയെന്നാരോപിച്ച് കോർപ്പറേഷനിലെ യു ഡി എഫ് കൗൺസിലർമാർ നടത്തിയ മാർച്ച് ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് വായ് മൂടിക്കെട്ടി നടത്തിയ പ്രകടനം പോലീസ് തടഞ്ഞു നിർത്തിയതിനെ തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗത്തിൽ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എം കെ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. അഴിമതിമുക്ത കേരളത്തിനായി ഫെബ്രുവരിയിൽ ഫോർ ദി പീപ്പിൾ എന്ന പേരിൽ വെബ്സൈറ്റ് ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു. നവകേരളത്തിലെ ജനകീയാസൂത്രണത്തിന്റെ സമാദരണം എന്ന സെമിനാറിലാണ് മന്ത്രി കെ ടി ജലീൽ അഴിമതിക്കെതിരെ വെബ്സൈറ്റ് ആരംഭിക്കുന്ന കാര്യം വിശദമാക്കിയത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വിദ്യാഭ്യാസ മേഖലയാക്കി കേരളത്തെ മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. വിദ്യാഭ്യാസ നവീകരണം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 5 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും പാർപ്പിടമൊരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഇതിനുവേണ്ടിയാണ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ മിഷൻ എന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളതെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖരൻ പറഞ്ഞു. സംസ്ഥാന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കർഷക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സംസ്ഥാനതലത്തിൽ കാർഷിക കർമ്മസേന രൂപീകരിക്കുമെന്ന് കാർഷിക അനുബന്ധ മേഖലയിലെ ഇടപെടൽ എന്ന സെമിനാറിൽ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം ജനകീയമാക്കണമെന്നും ഏകജാലക സംവിധാനങ്ങൾ പ്രാവർത്തികമാക്കണമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ സെമിനാറിൽ അഭിപ്രായപ്പെട്ടു. സാമൂഹിക പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികൾ ഇടപെടണമെന്ന നവകേരളത്തിന് യുവത എന്ന പേരിൽ സംഘടിപ്പിച്ച യുവജന വിദ്യാർത്ഥി സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ 20 ആണ്ടുകൾ എന്ന അനുഭവ സാക്ഷ്യ പ്രദർശനം ശ്രദ്ധേയമായി. വ്യവസായ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച സ്റ്റാളുകളാണ് പ്രദർശനത്തെ ശ്രദ്ധേയമാക്കിയത്. 12 വിഷയങ്ങളിൽ 12 വേദികളിലായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ടിസിവി. റെയിൽ വികസനത്തിൽ തൃശൂരിന്റെ സ്വപ്നങ്ങൾ കരിയുന്നു. ട്രാക്കുകളുടെ പരമാവധി ശേഷി വിനിയോഗിക്കുന്നതിനാൽ പുതിയ ട്രെയിനുകൾ ഉണ്ടാവില്ല. ഷൊർണൂർ എറണാകുളം 3-ാം പാത അനിവാര്യമാകുന്നു. റെയിൽവേ ടൈം ടേബിൾ കമ്മിറ്റി നടക്കാനിരിക്കെ തിരുവനന്തപുരം ഡിവിഷൻ കമ്മിറ്റി മുമ്പാകെ ആവശ്യപ്പെട്ടത് ഒരു ട്രെയിൻ മാത്രം. കേരളത്തിൽ നിന്ന് ഗുവാഹത്തിയിലേക്കാണ് ട്രെയിൻ ആവശ്യപ്പെട്ടത്. ദക്ഷിണ റെയിൽവേക്ക് മികച്ച സാമ്പത്തിക ലാഭം നൽകുന്ന ലക്ഷക്കണക്കിന് പേർ ആശ്രയിക്കുന്ന കേരളത്തിൽ റെയിൽ വികസനം മുരടിക്കുന്നതായാണ് കാണുന്നത്. പുതിയ ട്രെയിനുകളൊന്നുമില്ല. 2013-14 പ്രഖ്യാപിച്ച തിരുവനന്തപുരം ബാംഗ്ലൂർ ട്രെയിൻ പോലും ഇതുവരെ അനുവദിച്ചിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ പുതിയ സർവീസുകൾ ഇനി ഉണ്ടാവില്ലെന്നാണ് സൂചന. എറണാകുളം കോട്ടയം തിരുവനന്തപുരം പാത ഇരട്ടിപ്പിക്കൽ പോലും മുഴുവനായും പൂർത്തീകരിച്ചിട്ടില്ല. ഷൊർണൂർ എറണാകുളം പാത മറ്റൊരു ഉദാഹരണമാണ്. ഈ പാതയുടെ ശേഷി നിലവിൽ പൂർണ്ണമായും വിനിയോഗിക്കുന്നുണ്ട്. കൂടുതൽ സർവീസുകൾ നടത്താനാവാത്ത വിധം തിരക്കാണ് ഈ പാതയിൽ. ഷൊർണൂർ എറണാകുളം 3-ാം പാത ഒരുക്കുന്നത് അനിവാര്യമായിരിക്കുകയാണ്. ട്രാക്കുകളുടെ പഴക്കവും അറ്റകുറ്റപ്പണി ഇല്ലാത്തതുമൂലം പൊതുവെ 80 കിലോമീറ്റർ വേഗത്തിലും മറ്റു പലയിടങ്ങളിലും വേഗം കുറച്ചുമാണ് സർവീസുകൾ നടത്തുന്നത്. ഇനി വേണ്ടത് കൂടുതൽ പാതകളാണ്. നിലമ്പൂർ നഞ്ചൻകോട് പാതയും ആവശ്യങ്ങളിൽ പെടുന്നു. ഗുരുവായൂർ തിരുനാവായ പാത ഇപ്പോഴും കടലാസിലുറങ്ങുന്നു. A1 സ്റ്റേഷനാണെങ്കിൽ പോലും തൃശൂർ റെയിൽവേ സ്റ്റേഷന് ആ ഗ്രേഡിന്റെ നിലവാരമില്ല. അടിസ്ഥാന സൗകര്യങ്ങളാണ് തൃശൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ റെയിൽവേ വികസന മുരടിപ്പ് ഇതുപോലെ തുടരും. ടിസിവി, തൃശൂർ. കണ്ണൂരിലെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന സി പി എം നിലപാട് കാപട്യമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ ഡി സി സി ഓഫീസിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കേരളത്തെ കുരുതിക്കളമാക്കി മാറ്റുകയാണ്. കണ്ണൂരിൽ കലോത്സവം നടക്കുമ്പോഴാണ് ക്രൂരമായ നരഹത്യ അരങ്ങേറിയത്. പണമില്ലാതെ ജനം വിഷമിക്കുമ്പോൾ ജനകീയാസൂത്രണ പരിപാടിയുടെ പേരിൽ നടത്തിയ ധൂർത്ത് ഒഴിവാക്കേണ്ടതായിരുന്നു. തികച്ചും ഏകപക്ഷീയമായി നടത്തിയ പരിപാടിയിലൂടെ സി പി എം സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നു.
EMS ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സെമിനാർ അദ്ദേഹം ബഹിഷ്കരിക്കുമായിരുന്നു. തന്നെ പോലും ഫോണിലൂടെ മാത്രമാണ് ക്ഷണിച്ചത്. ജനകീയാസൂത്രണ സമിതികളിൽ കോൺഗ്രസ് അംഗങ്ങളെ ഒഴിവാക്കി LDF അംഗങ്ങൾക്ക് മാത്രമാണ് പ്രാതിനിധ്യം നൽകിയിട്ടുള്ളതെന്നും ചെന്നിത്തല ആരോപിച്ചു. കലകളുടെ സമഗ്രമായ വികസനത്തിന് സർക്കാർ പ്രത്യേക ഫണ്ട് വകയിരുത്തുമെന്നും കലകൾക്കും കലാകാരന്മാർക്കും പരിഗണന നൽകുന്ന പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. തൃശൂരിൽ സംഘടിപ്പിച്ച മൃളാനിനി സാരാഭായ് സ്മാരക ദേശീയ കൊറിയോഗ്രാഫി ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്. കൊച്ചി ബിനാലയ്ക്ക് സ്ഥിരം വേദി എന്നതിനോടൊപ്പം ഫിലിം സിറ്റിയും എല്ലാ ജില്ലകളിലും കലാ സാംസ്കാരിക കേന്ദ്രങ്ങളും സ്ഥാപിക്കാൻ സർക്കാരിന് ലക്ഷ്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മൃണാലിനി സാരാഭായ് അനുസ്മരണ പ്രഭാഷണം മല്ലിക സാരാഭായ് നിർവഹിച്ചു. അഡ്വക്കേറ്റ് കെ രാജൻ MLA, ഹസ്ത ചെയർമാൻ KM നൂറുദ്ദീൻ, പ്രൊഫസർ കുസുമം ജോസഫ്, അഭിമന്യു, വിനയകുമാർ എന്നിവർ പങ്കെടുത്തു. സമാപന ചടങ്ങിനോടനുബന്ധിച്ച് സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നടന്ന ദേശീയ കൊറിയോഗ്രാഫി മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. തുടർന്ന് അഹമ്മദാബാദ് ദർപ്പണ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സ് അവതരിപ്പിച്ച ഗംഗ ആൻഡ് ആസ്പിരേഷൻസ് എന്ന നൃത്താവിഷ്കാരവും അരങ്ങേറി. ഇടവേള കഴിഞ്ഞ് കൂടുതൽ വാർത്തകളിലേക്ക്. പുരുഷന്മാരുടേതായ കേവലം വസ്തുക്കളായി മാത്രം സ്ത്രീ ശരീരങ്ങളെ കാണുന്ന സമൂഹ മനോഭാവത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ലെന്ന് നർത്തകിയും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ മല്ലിക സാരാഭായ് പറഞ്ഞു. വി മെൻസസ് എന്ന ഡോക്യുമെന്ററിയുടെ പൊതു പ്രദർശനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മല്ലിക സാരാഭായ്. സകല മേഖലകളിലും മുൻകാലങ്ങളിൽ എന്ന പോലെ ഇന്നും ആൺപെൺ വേർതിരിവുകൾ നിലനിൽക്കുകയാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം സ്ത്രീകളെ അകറ്റി നിർത്തി പുരുഷ കേന്ദ്രീകൃതമാക്കിയിരിക്കുന്നു. സ്ത്രീകളിലെ ശരീരത്തെയല്ല മറിച്ച് ആ ശരീരത്തിനുള്ളിലെ സ്ത്രീയെ കണ്ടറിയാനാണ് സമൂഹം ശ്രദ്ധിക്കേണ്ടതെന്നും മല്ലിക അഭിപ്രായപ്പെട്ടു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ അക്കാദമി സെക്രട്ടറി KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവും സംവിധായകനുമായ ഉണ്ണികൃഷ്ണൻ ആവള ആമുഖ പ്രഭാഷണം നടത്തി. പ്രദർശനത്തിന് ശേഷം പ്രൊഫസർ മമ്മദ് മൊണ്ടാഷ്, ബിൻസി എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ചയും നടന്നു. ആചാരാനുഷ്ഠാനങ്ങളിലടക്കം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് തന്നെയാണെന്ന ആശയം കൂടി പങ്കുവയ്ക്കുന്ന 74 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി കാണാൻ സ്ത്രീകളടക്കമുള്ള നിരവധി പേർ എത്തിയിരുന്നു. ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC ജില്ലാ സമ്മേളനം തൃശൂർ എറണാകുളം ടാഗോർ സെന്റിനറി ഹാളിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതൃത്വം നൽകിയ മുൻ UPS സർക്കാർ രാജ്യത്തെ തൊഴിലാളികൾക്കായി വിഭാവനം ചെയ്ത സമഗ്ര തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടുപോകാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് TN പ്രതാപൻ മുഖ്യാതിഥിയായി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അനിൽകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, ജോസ് വള്ളൂർ, അനിൽ പുളിക്കൽ എന്നിവർ സംസാരിച്ചു. സംഘടനയിലെ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ വിതരണവും നടന്നു. പ്രതികരണശേഷിയുള്ള യുവത്വത്തെ മുൻനിർത്തി സമാന്തര ഗവൺമെന്റായി പ്രവർത്തിക്കാനുള്ള ശക്തിയാർജിച്ച ലഹരി മാഫിയകൾ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ പേരൂർ ടൗൺ ലയൺസ് ക്ലബ് സംഘടിപ്പിച്ച സംസ്ഥാനതല ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയായ ഉണർവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചില രാജ്യങ്ങളിലെ ഗവൺമെന്റ് പോലും സമാന്തര ഗവൺമെന്റായി പ്രവർത്തിക്കാൻ കരുത്തുള്ളവരാണ്. അത്തരം കൂട്ടരെയാണ് മാഫിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവര് വലിയ തോതിലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ഗവൺമെന്റ് ഇതര ശക്തികളായി ലഹരി മാഫിയകൾ വളർന്നു കഴിഞ്ഞു. ഇതിന് സമാനമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് കേരളത്തിലെ യുവത്വത്തെ കേന്ദ്രീകരിച്ചും ഇത്തരക്കാർ നടത്തുന്നത്. പ്രതികരണശേഷി ഏറെയുള്ള നാടാണ് കേരളം. ഇതിനാൽ പ്രതികരണശേഷിയുള്ള സമൂഹത്തെ ഭയക്കുന്ന ചില ശക്തികളാണ് യുവത്വത്തെ മുൻനിർത്തിയുള്ള ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത്. ഇതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി ജാഗ്രത പുലർത്തണം. കൃത്യമായ ബോധവൽക്കരണ പരിപാടികളിലൂടെ ലഹരിയെ സമൂഹത്തിൽ നിന്നും ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് പെൺകുട്ടികളിൽ വരിയാകുന്ന അവസ്ഥ വരുന്നു. ഇത് വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ജാഗ്രത ഇതിനെതിരെ പുലർത്തിപ്പോകേണ്ടതായിട്ടുണ്ട്. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് KB അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ചിക്കു മാസ്റ്റർ ലോഗോ
സംസ്ഥാന ഹയർ സെക്കൻഡറി ഡയറക്ടർ എം എസ് ജയ പ്രകാശനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ, VP നന്ദകുമാർ, PS ഉണ്ണികൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ പ്രസന്ന, പ്രധാന അധ്യാപിക സിസ്റ്റർ മറിയ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ സ്വയംബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 10 കർമ്മ പദ്ധതിയാണ് ഉണർവ് എന്ന പേരിൽ ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എന്റെ കേരളം, ലഹരി വിമുക്ത കേരളം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും തുടർച്ചയായ 3 അധ്യയന വർഷങ്ങളിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്നത്. TCV തൃശൂർ. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് PG ട്രൈബൽ വനിതാ ഹോസ്റ്റലിലെ വൈദ്യുതി ബന്ധം അധികൃതർ വിച്ഛേദിച്ചത് കുട്ടികളെ ആശങ്കയിലാഴ്ത്തി. PG സ്കൂളിലെ 66 പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ ഫ്യൂസാണ് KSEB അധികൃതർ ഊരിയത്. കഴിഞ്ഞ 16 ഫ്യൂസ് ഊരാൻ അധികൃതർ വന്നെങ്കിലും ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ 1 സമയം നൽകണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനിടയിൽ KSEB അധികൃതർ ഹോസ്റ്റലിലെത്തി ഫ്യൂസ് ഊരുകയായിരുന്നുവെന്നാണ് പരാതി. വൈദ്യുതി ഇല്ലാത്തതിനാൽ വെള്ളം പമ്പു ചെയ്യാനോ മറ്റ് അടിയന്തര ആവശ്യങ്ങൾ നിർവഹിക്കാനോ ആകാത്ത അവസ്ഥയിലായിരുന്നു കുട്ടികൾ. പിന്നീട് ജില്ലാ ട്രൈബൽ ഓഫീസറും കളക്ടറും ഇടപെട്ടതിനെ തുടർന്ന് രാത്രിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത തകർക്കുന്ന തരത്തിലുള്ള ഭരണകൂട ഇടപെടലുകൾ ജനാധിപത്യത്തെ തകർത്ത് ഫാസിസത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യ അസിസ്റ്റന്റ് അമീർ ടി ആരിഫ് അലി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ സമ്മേളനം ചാവക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതികളാണ് പലപ്പോഴും സർക്കാരുകളുടെ ഭരണഘടനാ വിരുദ്ധ തീരുമാനങ്ങൾക്ക് തടയിടുന്നത്. ഇത് ഒഴിവാക്കുന്നതിന് ജുഡീഷ്യറിയെ ആദ്യം വരുതിയിലാക്കുക എന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആരിഫ് അലി കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമി കേരള അമീൻ MI അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസ് PK ശംസുദ്ദീൻ മുഖ്യാതിഥിയായി. ആവശ്യമായ ജീവനക്കാരില്ലാത്തതും ഫണ്ടിന്റെ അപര്യാപ്തതയും വെറ്ററിനറി യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഫാം തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കാരം പോലെ പ്രാധാന്യമുള്ളതാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി വർക്കേഴ്സ് കോൺഗ്രസ് INTUC 3 സംസ്ഥാന സമ്മേളനം മണ്ണുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. വെറ്ററിനറി യൂണിവേഴ്സിറ്റിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയായി മാറ്റിയെടുക്കാൻ ജീവനക്കാർ നൽകുന്ന നിർദ്ദേശം സ്വാഗതാർഹമാണ്. ജീവനക്കാരുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെറ്ററിനറി വിഭാഗമെന്നും അതുകൊണ്ട് അത്തരം യൂണിവേഴ്സിറ്റികളിൽ കൂടുതൽ ഗവേഷണവും ആവശ്യമാണെന്നും ചെന്നിത്തല പറഞ്ഞു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി വർക്കേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് പെരുമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ MLA മാരായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വിക്ടറി ITIയുടെ 40th വാർഷികത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ടെക്നിക്കൽ എക്സിബിഷൻ Track 40 തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമായി. തേക്കിൻകാട് മൈതാനിയിലെ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിൽ ആരംഭിച്ച വിക്ടറി ITI ടെക്നിക്കൽ എക്സിബിഷൻ Track 40 CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്തു. മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ടെക്നിക്കൽ സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എക്സിബിഷനോടനുബന്ധിച്ച് നടത്തുന്ന രക്തദാന ക്യാമ്പ് VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇസാഫ് മാനേജിംഗ് ഡയറക്ടർ K.പോൾ തോമസ് കമ്പനി സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ഗായകൻ ഫ്രാങ്കോയും ടെക്നിക്കൽ സെമിനാറിന്റെ ഉദ്ഘാടനം ചാലക്കുടി ITI പ്രിൻസിപ്പാൾ സ്റ്റാറി പോളും നിർവഹിച്ചു. കൗൺസിലർ സതീഷ് ചന്ദ്രൻ, വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ, ഹരിത പ്രശാന്ത്, പ്രിൻസിപ്പാൾ TA ജോൺ, അർച്ചന മോട്ടോഴ്സ് HR മാനേജർ സുജേഷ് ഗോകുൽദാസ്, ബി പ്രദീപ്, പോൾ കോനിക്കര, കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ടെക്നിക്കൽ എക്സിബിഷൻ Track 40 വിക്ടറി ITIയിലെ വിവിധ ടെക്നിക്കൽ വിഭാഗങ്ങളിലെ 14 സ്റ്റാളുകൾ, 1500 വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പ്രൊജക്ടുകൾ, കമ്പനി സ്റ്റാളുകൾ, ടെക്നിക്കൽ ട്രാഫിക് ബോധവൽക്കരണ, ലഹരിവിരുദ്ധ സെമിനാറുകൾ, രക്തദാന ക്യാമ്പ് എന്നിവയും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ബൈക്ക് സ്റ്റണ്ട് തുടങ്ങിയവയും അരങ്ങേറും. പ്ലേസ്മെന്റ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. എക്സിബിഷൻ തിങ്കളാഴ്ച സമാപിക്കും. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ സ്മരണയ്ക്കായി ടോംയാസിന്റെ സ്നേഹ സമ്മാനം. അഴീക്കോടിന്റെ ചരമവാർത്ത പ്രസിദ്ധീകരിച്ച 20 പത്രങ്ങൾ മാഷിന്റെ ജന്മസ്ഥലമായ അഴീക്കോട് വായനശാലയ്ക്ക് സമ്മാനിച്ചാണ് തോമസ് പാവറട്ടി ശ്രദ്ധേയമാകുന്നത്. സാംസ്കാരിക കേരളത്തിന്റെ ശബ്ദസാഗരമായിരുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോട് വിട പറഞ്ഞിട്ട് 5 പിന്നിടുന്ന വേളയിലാണ് അഴീക്കോടിന്റെ സ്മരണ നിലനിർത്തുന്നതിനും വരും തലമുറകൾക്ക് അഴീക്കോടിന്റെ ചരമവാർത്ത വായിച്ചറിയുന്നതിനും വേണ്ടി ടോംയാസിന്റെ ഈ സ്നേഹ സമ്മാനം. 2012 ജനുവരി 24 അഴീക്കോട് മാഷ് വിടവാങ്ങിയത്. മാഷിന്റെ ചരമവാർത്ത പ്രസിദ്ധീകരിച്ച 25 പത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ അഴീക്കോട് വായനശാലയ്ക്ക് ടോംയാസ് സമ്മാനിക്കുന്നത്. അഴീക്കോടിന്റെ 5 ചരമവാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ഈ മാസം 24 രാവിലെ 10 നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന് പത്രങ്ങൾ കൈമാറുമെന്ന് ടോംയാസ് അഡ്വർടൈസിംഗ് മാനേജിംഗ് ഡയറക്ടർ തോമസ് പാവറട്ടി പറഞ്ഞു. 5 ഞാൻ വളരെ പുണ്യമായിട്ട് സൂക്ഷിക്കുന്നതാണ് അഴീക്കോട് മാസ്റ്ററുടെ
ചരമവാർത്ത വന്ന 20 പത്രങ്ങൾ. ഈ പത്രങ്ങൾ കേരള സാഹിത്യ അക്കാദമിയിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ അവർ താല്പര്യമൊന്നും കാണിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നി അഴീക്കോട് മാസ്റ്റർ സ്വന്തം നാട്ടിലുള്ള വായനശാലയിൽ ഇത് ഏൽപ്പിക്കാം, അവരത് നല്ല ലെവലിൽ സൂക്ഷിക്കും. 5 വർഷമായി ടോമിയാസിന്റെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്നതാണ് ഈ പത്രങ്ങൾ. മാഷിന്റെ ചരമവാർത്ത പ്രസിദ്ധീകരിച്ച മലയാള പത്രങ്ങൾക്ക് പുറമെ ഇംഗ്ലീഷ് പത്രങ്ങളും അഴീക്കോട് വായനശാലയ്ക്ക് കൈമാറും. അഴീക്കോട് മാഷിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി ടോമിയാസ് കൈമാറുന്ന പത്രങ്ങൾ കണ്ണൂർ അഴീക്കോട് പൂതപ്പാറ ഗാന്ധി മന്ദിരം വായനശാലയിലാണ് സൂക്ഷിക്കുക. കാട്ടൂർ പൊഞ്ഞനത്ത് വീടിനു നേരെ ബ്ലേഡ് മാഫിയയുടെ ആക്രമണം. പൊഞ്ഞനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇല്ലത്ത് പറമ്പിൽ സന്തോഷിന്റെ വീടിനു നേരെയാണ് വെള്ളിയാഴ്ച രാത്രി ആക്രമണമുണ്ടായത്. അക്രമി സംഘം ജനൽ ചില്ലുകൾ തകർക്കുകയും വീട്ടുകാരെ മാരകായുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇരിങ്ങാലക്കുട കോമ്പാറയിലുള്ള സ്ഥലവും വീടും പണയം വെച്ച് 3 ലക്ഷം രൂപ സന്തോഷ് പലിശയ്ക്കെടുത്തിരുന്നു. പലിശയടക്കം 5 ലക്ഷത്തോളം രൂപ തിരികെ നൽകിയിട്ടും വീടും സ്ഥലവും തിരികെ നൽകിയിരുന്നില്ല. ഇതിനിടെ സന്തോഷിന്റെ വീടും സ്ഥലവും പലിശക്കാർ മറച്ചു വിൽക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തതിനാണ് സന്തോഷിന്റെ വീട് ആക്രമിച്ചതെന്ന് പറയുന്നു. വീട്ടുകാർ കാട്ടൂർ പോലീസിൽ പരാതി നൽകി. മറ്റൊരു ഇടവേള വാർത്തകളിലേക്ക്. തൃശൂർ ജെം ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എക്സലൻസ് ഫോറം ഇൻ ബാരിയാട്രിക് സർജറി, തൃശൂർ IMA, തൃശൂർ ഡയബറ്റിക് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അമിതവണ്ണം, പ്രമേഹം എന്നീ രോഗങ്ങളെ ആസ്പദമാക്കിയുള്ള ശില്പശാല തൃശൂരിൽ ആരംഭിച്ചു. ഹോട്ടൽ അശോകയനിൽ നടക്കുന്ന ശില്പശാലയിൽ ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലുകളിലെ പ്രശസ്തരായ ബാരിയാട്രിക് സർജന്മാർ പങ്കെടുക്കുന്നുണ്ട്. ജെം ഹോസ്പിറ്റൽ ഡയറക്ടർമാരും പ്രശസ്ത ബാരിയാട്രിക് സർജന്മാരുമായ ഡോക്ടർ CJ വർഗീസ്, ഡോക്ടർ പ്രവീൺ രാജ്, ചെന്നൈയിൽ നിന്നുള്ള പ്രശസ്ത ബാരിയാട്രിക് സർജൻ ഡോക്ടർ രാജകുമാർ പളനിയപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അമിതവണ്ണം കുറയ്ക്കുന്നതിനായി ജെം ഹോസ്പിറ്റലിൽ നടത്തിയ 5 ബാരിയാട്രിക് സർജറികളുടെ തത്സമയ സംപ്രേഷണവും വിശകലനങ്ങളും ചർച്ചകളും ശില്പശാലയിൽ നടന്നു. അമിതവണ്ണവും അനുബന്ധ രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനായുള്ള ബാരിയാട്രിക് സർജറിയിൽ ഇന്ത്യയിലെ നമ്പർ 1 ആയ കോയമ്പത്തൂർ ജെം ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഭാഗമായ തൃശൂർ ജെം ഹോസ്പിറ്റലിൽ കേരളത്തിലെ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അമിതവണ്ണം പരിഹരിക്കുന്നതിനുള്ള സർജറികൾ വിജയകരമായി നടന്നുവരുന്നുണ്ട്. ജീവിതശൈലികളും ഭക്ഷണരീതികളും മൂലം അമിതവണ്ണം ഒരു രോഗാവസ്ഥ എന്ന നിലയിൽ എത്തിയിരിക്കുകയാണെന്നും അതിന്റെ പാർശ്വഫലങ്ങളായി പ്രമേഹം, രക്തസമ്മർദ്ദം, സന്ധിവേദന, ഹൃദ്രോഗം തുടങ്ങിയവയ്ക്ക് ജനങ്ങൾ അടിമപ്പെടുകയാണെന്നും ഈ കാലഘട്ടത്തിൽ ഈ രോഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും അമിതവണ്ണവും അനുബന്ധ രോഗങ്ങൾക്കുമുള്ള ആധുനിക ചികിത്സാരീതികളെക്കുറിച്ചും ഡോക്ടർമാരുമായി പങ്കുവയ്ക്കാനുമാണ് ഇത്തരത്തിലൊരു ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ CJ വർഗീസ്, ഡോക്ടർ പ്രവീൺ രാജ്, ഡോക്ടർ രാജകുമാർ പളനിയപ്പൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശില്പശാല ഞായറാഴ്ച സമാപിക്കും. TCV News, തൃശൂർ. ജെല്ലിക്കെട്ട് പ്രക്ഷോഭം മൂലം തമിഴ്നാട്ടിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ താളം തെറ്റുന്നു. ചെന്നൈ ആലപ്പി ട്രെയിൻ വെള്ളിയാഴ്ച സർവീസ് നടത്തിയിരുന്നില്ല. തിരുവനന്തപുരം ചെന്നൈ മേലും തിരുവനന്തപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും വൈകി മാത്രമേ സർവീസ് നടത്തൂവെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. കുറുമാലിപ്പുഴയിലെ തടയണ നിർമ്മാണം തുടങ്ങാത്ത സാഹചര്യത്തിൽ ചിമ്മിനി ഡാം ഞായറാഴ്ച അടയ്ക്കും. തടയണയുടെ പണി തിങ്കളാഴ്ച ആരംഭിക്കും. ജില്ലാ കളക്ടറുമായി പഞ്ചായത്ത് അധികൃതർ നടത്തിയ ചർച്ചയിലായിരുന്നു തീരുമാനം. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേബ് ചെറടായി, പഞ്ചായത്ത് അംഗങ്ങളായ സുധിനി രാജീവ്, ബെന്നി ചാക്കപ്പൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സിമാറ്റ് കേരളയുടെയും തൃശൂർ ഡയറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബുദ്ധിവികാസ പരിമിതിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് മുളകുന്നുത്താവ് കിലയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. സിമാറ്റ് കേരള ഡയറക്ടർ ഡോക്ടർ PA ഫാത്തിമ അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ സിമി സത്യൻ, ഡോക്ടർ MG രമാദേവി എന്നിവർ ക്ലാസ് എടുത്തു. ഇനി TCV News ക്യാമ്പയിൻ ചരിത്ര വഴികളിലൂടെ. ടൂറിസം സെന്ററായി പ്രഖ്യാപിക്കപ്പെട്ട കുന്നംകുളത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കലശമലയെന്നറിയപ്പെടുന്ന കല്ലഴിക്കുന്ന്. ചരിത്രവും പുരാണ കഥകളും ഉറങ്ങുന്ന കല്ലഴിക്കുന്നിന് പറയാൻ കഥകളേറെയുണ്ട്. കലശമലയുടെ കാഴ്ചകളിൽ അതിപ്രധാനം ഒരു ഗുഹാമുഖമാണ്, പ്രകൃതിയുടെ അപൂർവ നിർമ്മിതികളിൽ ഒന്ന്. പണ്ട് അഗസ്ത്യ മഹർഷി തപസ്സനുഷ്ഠിച്ചിരുന്ന വനമേഖലയായിരുന്നുവെന്നും അഗസ്ത്യൂർ പിന്നീട് അഗതിയൂരായി മാറിയെന്നും പറയപ്പെടുന്നു. സീതയെ അന്വേഷിച്ച് രാമലക്ഷ്മണന്മാർ അഗസ്ത്യമുനിയെ കാണാൻ വരുമെന്നറിഞ്ഞ മഹർഷി കലശവുമായി കാത്തിരുന്നുവെന്നും പിന്നീട് ഇവിടെ എത്താതെ രാമലക്ഷ്മണന്മാർ പോയതറിഞ്ഞ് മഹർഷി കലശമെറിഞ്ഞുടച്ചതായും ഐതിഹ്യമുണ്ട്. ഈ ജലമാണ് താഴ്വരയിലെ നിലയ്ക്കാത്ത നീരുറവയായി പ്രത്യക്ഷപ്പെട്ടതത്രേ. അങ്ങനെ കലശമെറിഞ്ഞ മല കലശമലയായി മാറി. മുനിമാർ തപസ്സനുഷ്ഠിച്ചിരുന്ന ഗുഹകൾ പിന്നീട് നരികൾ കൈയടക്കി. അങ്ങനെ നരികളുടെ വാസസ്ഥലമായതിനാൽ പിന്നീട് കലശമലയ്ക്ക് നരിമടക്കുന്ന് എന്ന പേരും സ്വന്തമായി. കുന്നിന്റെ വടക്കേ ചെരുവിൽ മനോഹരമായ ഒരു ചോലവനമുണ്ട്. ചോലവനത്തിന്റെ പശ്ചാത്തലത്തിൽ കലശമല ശിവക്ഷേത്രം. ചോലക്കാടിന്റെ 4 ഓളം പാറയിടുക്കിൽ നിന്നുമുള്ള ഈ നിലയ്ക്കാത്ത ജലപ്രവാഹം ഒരു പ്രദേശത്തിന്റെ ആകെ കുടിനീരാണിപ്പോൾ.
കുന്നിൻപുറങ്ങളിൽ പാർക്കുന്നവർക്ക് കടുത്ത വേനലിൽ ആശ്വാസം പകരുന്നത് ഈ ജലപ്രവാഹമാണ്. ചതുപ്പ് നിറഞ്ഞ ചോലക്കാടിൽ കുളവെട്ടി എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ജലസസ്യം സമൃദ്ധമായി വളരുന്നു. ഇത് ഇത്രയധികം ഇടതൂർന്നു വളരുന്ന ലോകത്തിലെ തന്നെ അപൂർവ പ്രദേശമാണ് ഇവിടം. കേന്ദ്ര ജൈവ വൈവിധ്യ ബോർഡ് അപൂർവ പ്രദേശമായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ 4 കേന്ദ്രങ്ങളിൽ ഒന്ന് കലശമലയാണ്. തൃശൂർ ജില്ലയിലെ ചൊവ്വന്നൂരിനടുത്ത് പോർക്കുളം പഞ്ചായത്തുകളുടെ വടക്ക് തെക്കൻ അതിർത്തിയിലാണ് ഈ ചെങ്കൽക്കുന്നിന്റെ സ്ഥാനം. കൊച്ചി രാജാവും സാമൂതിരി രാജാവും തമ്മിൽ ഈ സ്ഥലത്ത് വെച്ച് പല യുദ്ധങ്ങളും നടത്തിയതുകൊണ്ടാണത്രേ ഈ സ്ഥലത്തിന് പോർക്കുളം എന്ന പേര് വന്നത്. സിന്ധു നാഗരികതയുടെ അതേ കാലയളവിൽ ഇവിടം ജനങ്ങൾ താമസിച്ചിരുന്നതായി പറയുന്നു. കേരളത്തിൽ ആദ്യമായി ശാസ്ത്രീയമായി ഗണനം നടത്തിയ വേദക്കാട് ഇവിടെയാണ്. TCV കുന്നംകുളം. AITUC ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ആരംഭിച്ച രാപ്പകൽ സത്യാഗ്രഹ സമരം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AN രാജൻ അധ്യക്ഷനായിരുന്നു. തൊഴിലും കൂലിയും സംരക്ഷിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ശനിയാഴ്ച രാവിലെ 10 ആരംഭിച്ച സമരം ഞായറാഴ്ച വൈകിട്ട് 6 സമാപിക്കുക. സംഘാടക സമിതി ചെയർമാൻ KK വത്സരാജ്, സെക്രട്ടറി KG ശിവാനന്ദൻ, AR ഭൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രഥമ റവന്യൂ ജില്ലാ സമ്മേളനം തൃശൂരിൽ DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന ജില്ലാ പ്രസിഡന്റ് EK സോമൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M സലാഹുദ്ദീൻ വിദ്യാഭ്യാസ സമ്മേളനവും അനിൽ അക്കര MLA യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് റവന്യൂ ജില്ലാ പുതിയ കൌൺസിൽ യോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ യോഗ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ സൂര്യ നമസ്കാര പരിശീലന പരിപാടി സൂര്യോത്സവം തൃശൂരിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ TV സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഗോപിനാഥ് ഇടക്കുന്നി, ബാലകൃഷ്ണൻ പള്ളത്ത്, K ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാണികളെ വിസ്മയിപ്പിക്കുന്ന വർണ്ണക്കാഴ്ചകളും അഭ്യാസ പ്രകടനങ്ങളുമായി ജംബോ സർക്കസിന് തൃശൂർ ശക്തനഗറിൽ തുടക്കമായി. എത്യോപ്യൻ, ആഫ്രിക്കൻ, മണിപ്പൂരി കലാകാരന്മാരുടെ മാസ്മരിക പ്രകടനങ്ങൾ തുടങ്ങി കാണികളെ അദ്ഭുത പരതന്ത്രരാക്കുന്ന മെയ്വഴക്കത്തിന്റെയും വിസ്മയത്തിന്റെയും അഭ്യാസ കാഴ്ചകൾ അണിനിരത്തിയാണ് ജംബോ സർക്കസ് തൃശൂർ ശക്തനഗറിൽ ആരംഭിച്ചിരിക്കുന്നത്. വ്യവസായ മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. റൂറൽ SP N വിജയകുമാർ, അഡ്വക്കേറ്റ് PS ഈശ്വരൻ, ജംബോ സർക്കസ് പാർട്ണർ അജയ് ശങ്കർ, മാനേജർ PR രഘുനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 100 കലാകാരി കലാകാരന്മാർ അണിനിരക്കുന്ന സർക്കസിൽ പക്ഷിമൃഗാദികളുടെ പ്രകടനവുമുണ്ട്. ദിവസേന ഉച്ചയ്ക്ക് 1 വൈകിട്ട് 4 and 7 സർക്കസിന്റെ മായിക പ്രകടനങ്ങൾ അരങ്ങേറുക. വീണ്ടും ഒരു ഇടവേള വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ 500 പാർക്കാടി പൂരം ഞായറാഴ്ച ആഘോഷിക്കും. 56 ആനകളെയാണ് പകൽ പൂരത്തിന് എഴുന്നള്ളിക്കുന്നത്. പൂതൃക്കോവിൽ പാർത്ഥസാരഥി ഭഗവതിയുടെ തിടമ്പേറ്റും. ഉച്ചയ്ക്ക് 1 ശേഷം പ്രദേശത്ത് കൂടി ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ. 2:30 ദേശപൂരങ്ങൾ റോഡുകളിലേക്ക് പ്രവേശിച്ചാൽ ഗതാഗതം നിരോധിക്കും. ഉച്ചതിരിഞ്ഞ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പൂരങ്ങൾ അമ്പലനടയിൽ എത്തിച്ചേരും. 500 പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് വെടിക്കെട്ടിന് പകരം ഫാൻസി വെടിക്കെട്ട് നടത്തി ചെലവ് കുറച്ച് മിന്നുകെട്ട് നടത്താൻ കമ്മിറ്റിക്കാരുടെ തീരുമാനം. 2 നിർധന കുടുംബങ്ങളിലെ 2 പെൺകുട്ടികളുടെ മിന്നുകെട്ട് നടത്താനാണ് വർഷങ്ങളായി വെടിക്കെട്ട് നടത്തുന്ന കമ്പനിപ്പടി വെടിക്കെട്ട് കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുന്നത്. കമ്പനിപ്പടി വെടിക്കെട്ട് കമ്മിറ്റി 5 pounds സ്വർണമാണ് പെൺകുട്ടികൾക്ക് നൽകുന്നത്. വിവാഹത്തിന്റെ മുഴുവൻ ചെലവും കമ്മിറ്റി വഹിക്കും. അമ്പല കമ്മിറ്റി 500,000 രൂപയും വിവാഹ സദ്യയും ഉൾപ്പെടെയുള്ള ചെലവുമാണ് വഹിക്കുക. ഏപ്രിലാണ് 2 വിവാഹങ്ങളും നടക്കുന്നത്. ദേശീയപാതയോരത്ത് പാലിയേക്കരയിൽ പ്രവർത്തിച്ചിരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ് ചിറ്റിശ്ശേരിയിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഔട്ട്ലെറ്റ് മാറ്റുവാനുള്ള ശ്രമം തടഞ്ഞ നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 100 പേരെയാണ് ചാലക്കുഴി DYSP PP വാഹിദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെയാണ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രദേശത്ത് സംഘർഷം ഒഴിവാക്കുന്നതിനായി DYSP നേതൃത്വത്തിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മദ്യം വാങ്ങാനെത്തുന്നവരെ തടയാനായി നാട്ടുകാർ ഔട്ട്ലെറ്റിന്റെ ഗേറ്റിന് മുൻവശത്ത് പ്രതിഷേധവുമായി എത്തിയിരുന്നു. ശനിയാഴ്ച രാവിലെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറിയിച്ചത്. ഇതിനിടെയാണ് ഔട്ട്ലെറ്റ് തുറക്കുന്നതിന് വേണ്ട നടപടിയുമായി അധികൃതർ എത്തിയത്. ഇതേ തുടർന്ന് CPM, കോൺഗ്രസ്, BJP പ്രവർത്തകരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു.
ദേശീയപാതയിൽ തോൾപിരിവ് കമ്പനി കരാർ ലംഘനം നടത്തുന്നുവെന്ന ഹർജിയിൽ അഭിഭാഷക കമ്മീഷൻ പരിശോധനയ്ക്കെത്തി. പാലിയേക്കര ടോൾ പ്ലാസ, ടോൾ കമ്പനി അടച്ച മണലി തലൂർ സമാന്തര പാത, പുതുക്കാട് തകർന്ന സർവീസ് റോഡ് എന്നിവിടങ്ങൾ കമ്മീഷൻ പരിശോധിച്ചു. ഇരിങ്ങാലക്കുട സബ് കോടതിയുടെ നിർദ്ദേശാനുസരണം കെ ജഗദീഷാണ് അഭിഭാഷക കമ്മീഷനായി എത്തിയത്. പ്രകൃതി വിരുദ്ധ പീഡനക്കേസിൽ ഇരിങ്ങാലക്കുട കാഞ്ചി കാമുകോടി മഠം സെക്രട്ടറിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട സ്വദേശി നാരായണ നമ്പൂതിരിയാണ് അറസ്റ്റിലായത്. വേദപഠനത്തിനെത്തിയ ആലപ്പുഴ സ്വദേശിയായ വിദ്യാർത്ഥിയെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത്. സെബാസ്റ്റ്യൻ രചിച്ച ഹൃദയ നിവാസികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. കവി ഡോക്ടർ സി രാവുണ്ണി പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായി. രാജേഷ് നാരായണൻ, സുനിൽ പി മതിലകം, ഡോക്ടർ സന്തോഷ് അലക്സ്, ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മദ്യപിച്ച് ബസ്സോടിച്ച കെ എസ് ആർ ടി സി മാള ഡിപ്പോയിലെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാറക്കടവ് സ്വദേശി തമ്പിയെയാണ് മാള പോലീസ് കൈയോടെ പിടികൂടിയത്. പോലീസ് സ്റ്റേഷന് മുൻപിൽ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ഇറക്കി പരിശോധന നടത്തിയപ്പോഴാണ് മദ്യപിച്ചിട്ടുണ്ടെന്ന് ബോധ്യമായത്. സാഹിത്യകാരൻ ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ തെരഞ്ഞെടുത്ത ചെറുകഥാ പ്രബന്ധങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. ഡോക്ടർ എം ലീലാവതി പുസ്തകം പ്രകാശനം ചെയ്തു. സി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, എം നന്ദകുമാർ, ആർ ഐ ഷംസുദ്ദീൻ, പ്രതാപൻ തായാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. നവകേരളത്തിന് ജനകീയാസൂത്രണം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി വിഹിതം കൃത്യമായി ചെലവാക്കണമെന്ന് പിണറായി വിജയൻ. നവകേരളം ജനകീയാസൂത്രണം പദ്ധതി പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ജനകീയാസൂത്രണം പദ്ധതി സി പി എം രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഉദാഹരണമാണെന്ന് ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ. അഴിമതിമുക്ത കേരളത്തിനായി ഫെബ്രുവരിയിൽ ഫോർ ദി പീപ്പിൾ എന്ന പേരിൽ വെബ്സൈറ്റ് ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ. കേരളത്തെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വിദ്യാഭ്യാസ മേഖലയാക്കി മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ പുതിയ ട്രെയിൻ സർവീസുകൾ ഇനി ഉണ്ടാകില്ലെന്ന് സൂചന. തൃശൂർ റെയിൽവേ സ്റ്റേഷന് A1 നിലവാരം ഒരുക്കിയിട്ടില്ലെന്നും ആക്ഷേപം. കണ്ണൂരിലെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന സി പി എം നിലപാട് കാപ്പട്ടിയമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജനകീയാസൂത്രണ പരിപാടിയുടെ പേരിൽ നടത്തിയ ധൂർത്ത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ചെന്നിത്തല. കലകളുടെ സമഗ്രമായ വികസനത്തിന് സർക്കാർ പ്രത്യേക ഫണ്ട് വകയിരുത്തുമെന്ന് ധനമന്ത്രി ഡോ തോമസ് ഐസക്. എല്ലാ ജില്ലകളിലും കലാ സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാരിന് ലക്ഷ്യമുണ്ടെന്നും മന്ത്രി. സ്ത്രീകളോടുള്ള മനോഭാവത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ലെന്ന് നർത്തകിയും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ മല്ലിക സാരാഭായ്. ശരീരത്തിനുള്ളിലെ സ്ത്രീയെ കണ്ടറിയാനാണ് സമൂഹം ശ്രദ്ധിക്കേണ്ടതെന്നും മല്ലിക. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ടി സി ബി ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം.